A residential campus for higher secondary with entrance coaching and civil service foundation and degree courses with Islamic studies for boys and girls. Zaytun International Campus. ദുഃഖമുണ്ട് കോൺഗ്രസ്, നിങ്ങളെ ഓർത്ത് സഹതാപമാണുള്ളത്. രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയോർത്ത് ദുഃഖമുണ്ട്. അതിൻ്റെ ചില നേതാക്കളെ ഓർത്ത് സങ്കടവും സഹതാപവുമുണ്ട്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൻ്റെ ഒപ്പം നടക്കാനല്ല, മുന്നിലോടാനാണ് ചില കോൺഗ്രസ് നേതാക്കൾക്ക് താൽപ്പര്യം. തങ്ങളുടെ പ്രഖ്യാപിത നയങ്ങളുമായി ബഹുദൂരം മുന്നോട്ടു പോയ സംഘപരിവാറിനോട് ഒരല്പമെങ്കിലും കിടപിടിക്കുവാനുള്ള വെപ്രാളപ്പാച്ചിലാണ് ചില കോൺഗ്രസ് നേതാക്കൾ. ദിഗ്വിജയ് സിംഗിൻ്റെയും കമൽനാഥിൻ്റെയും സൂക്കേട് വേറെ തന്നെയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് ആ പല്ലുപോയ സിംഹങ്ങളെല്ലാം സ്വപ്നം കാണുന്നത്. കോൺഗ്രസിനെ ഇക്കണ്ട രീതിയിലേക്ക് ചുരുക്കി കെട്ടിയ ആ നേതാക്കളുടെ പരക്കും പാച്ചിലിനൊടുവിൽ ബാക്കി എന്താണാവോ ഇനി കോൺഗ്രസിനുണ്ടാവുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവരെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പുതിയ തലമുറയുടെ പ്രതീക്ഷ എന്ന് കൊട്ടിഘോഷിച്ച സോണിയാഗാന്ധിയുടെ പ്രിയപുത്രി പ്രിയങ്ക കെന്തിൻ്റെ സൂക്കേടാണ്. ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവെന്ന രീതിയിൽ പല മായാജാലങ്ങളും പ്രിയങ്കയ്ക്ക് കാണിക്കാനുണ്ടാകും. പക്ഷേ അത് ആ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിൻ്റെ പ്രതിഫലനങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമെങ്കിൽ പോലും. പക്ഷേ കോൺഗ്രസ് എന്നതൊരു വിശാല സങ്കല്പമാണ്. ഇന്ത്യയുടെ മതേതരത്വ ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് നിറം പിടിപ്പിച്ച വിശാല കാഴ്ചപ്പാടാണത്. ഹിന്ദി ഹൃദയഭൂമിയിലെ വോട്ടു ബാങ്കുകൾ തങ്ങൾക്ക് കൂടി ലഭിക്കണമെങ്കിൽ തങ്ങളും സംഘപരിവാറിൻ്റെ രീതിയിൽ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് തിരിഞ്ഞേ മതിയാകൂ എന്ന തോന്നൽ കോൺഗ്രസിന് തോന്നിത്തുടങ്ങിയെങ്കിൽ അത് സംഘപരിവാറിനേക്കാൾ അപകടം ചെയ്യുമെന്ന് മറ്റാരെക്കാളും ഇവിടത്തെ ജനാധിപത്യവാദികൾക്കും കോൺഗ്രസിനും തന്നെ അറിയാം. അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ നിലപാടെന്ന രീതിയിൽ നിലപാടില്ലാ കാര്യത്തിൽ കോൺഗ്രസ് അകപ്പെടുകയും ചെയ്തേക്കാം. ഇങ്ങനെ നട്ടം തിരിയുന്ന കോൺഗ്രസിനെയല്ല ജനാധിപത്യ ഇന്ത്യക്കാവശ്യം. സുശക്തവും വ്യക്തവുമായ നിലപാടുള്ള കോൺഗ്രസിനെയാണ് ദൗർഭാഗ്യമെന്ന് പറയാം. ഇന്നത്തെ ചില നേതാക്കളുടെ ചില കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് കോൺഗ്രസ് ഇന്ന് അമ്പെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരാജയത്തിൽ നിന്നും പരാജയത്തിൻ്റെ പടുക്കുഴികളിലേക്ക് കോൺഗ്രസ് വീണ്ടും വീണ്ടും എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിറകറ്റുപോയ നേതൃത്വത്തിൻ്റെ സംഘമില്ലാത്ത നേതൃത്വമില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. സംഘപരിവാറിൻ്റെ ഇന്നത്തെ രീതിയിലുള്ള വളർച്ചയിൽ കോൺഗ്രസ്സിന് ഒരളവോളം നല്ല പങ്കുണ്ടെന്നത് ആർക്കാണറിയാത്തത്? അറിഞ്ഞോ അറിയാതെയോ ആവാം. മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും ആവശ്യത്തിന് ചേർക്കേണ്ടിടങ്ങളിൽ ചേർത്ത് തന്നെയാണ് ഇക്കാലം അത്രയും കോൺഗ്രസ് സഞ്ചരിച്ചതെങ്കിൽ ഇപ്പോൾ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് തീരുമാനിക്കുകയാണോ? സംഘപരിവാറിൻ്റെ വെല്ലുവിളികൾക്കിടയിൽ നിന്നും രാജ്യത്തെ നയിച്ചിരുന്ന കോൺഗ്രസ് മതേതര കാഴ്ചപ്പാടുകളിൽ വെള്ളം ചേർത്തിരുന്നില്ലെന്ന് വായിച്ചെടുക്കാൻ ഇനി എങ്ങനെയാണ് കഴിയുക? എന്നാൽ അതിനൊന്നും അവസരം നൽകാത്ത കാലവും കോൺഗ്രസിനകത്ത് തന്നെയാണ് കടന്നുപോയത്. ഫലപ്രദമായി സംഘപരിവാറിനെ നേരിട്ട കാലവും രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തു പിടിച്ചു മുന്നോട്ടു പോയ ഒരു കാലവും ഉണ്ടായിരുന്നു കോൺഗ്രസിന്. ആ കോൺഗ്രസിനെ പുതിയ കാലത്ത് നയിക്കേണ്ട പ്രിയങ്കയെ പോലെയുള്ളവർ വെപ്രാളപ്പെട്ട് നിലപാടുകളിൽ വെള്ളം ചേർക്കുകയല്ല വേണ്ടത്. കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടായ ജനാധിപത്യ മതേതരത്വ നിലപാടുകളെ കൂടുതൽ സുശക്തമാക്കുകയാണ് വേണ്ടത്. ഓർക്കുക, ആ നിലപാടില്ലെങ്കിൽ പിന്നെ നിങ്ങളില്ല, കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെ ഈ രാജ്യവുമില്ല. way2nikah.com, the exclusive Muslim matrimonial site.